ഒരു കാസറ്റ് വന്നു സംഭവം 25 കൊല്ലം മുമ്പ് ഏകദേശം ആ കാസറ്റിന്റെ ഉള്ളടക്കം നിങ്ങൾ കുടിച്ചോളീൻ പിടിച്ചോളീൻ ഇടിച്ചോളീൻ വ്യഭിചരിച്ചോളീൻ കട്ടോളീൻ തട്ടിപ്പ് നടത്തിക്കോളീൻ വെട്ടിപ്പ് നടത്തിക്കോളീൻ നമസ്കാരം തന്നെ ഉപേക്ഷിച്ചോളീൻ റസൂലിന് മൗലൂദ് ഓതിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. ജില്ല കാസർഗോഡ്. നാട് പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾ ബേജാറാവാ ആ നാട്ടുകാരുണ്ടെങ്കിൽ, വേണമെങ്കിൽ പറയാം. ആ കേസറ്റ് അയച്ച ആളെ പേരും ഞാൻ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വിവരം നമുക്ക് എത്തിച്ചു. ഈ പ്രസംഗം, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടക്കുകയാണെങ്കിൽ പള്ളികളൊക്കെ പൊളിക്കേണ്ടി വരുമല്ലോ കൂട്ടരേ, കള്ളുഷാപ്പുകൾ വർദ്ധിക്കൂലേ കൂട്ടരേ, വ്യഭിചാരങ്ങൾക്ക് അറ്റമുണ്ടാവുമോ കൂട്ടരേ? എന്താ എന്ത് ചെയ്യുമ്പോഴും എന്താ ഇപ്പൊ കാട്ടിയാല്, എന്തായി താടിയൊക്കെ പഠിച്ച് നടന്നാല്, എന്തായി തോന്നിയാസം കാട്ടിയാല്, എന്തായി ബ്ലൂ ഫിലിം കണ്ടാല്, എന്താ സക്സസ് പേര് നടന്നാല്, ഒരു പ്രയാസം ഇല്ല, ഒരു മൗലൂദിയാ മതി തീർന്നു. റബീഉൽ മാസം കൊണ്ടാടേ കാര്യം കഴിച്ചിലാക്കാൻ പറ്റിയില്ലേ? അതാണ് പ്രസംഗത്തിനുള്ളടക്കം. ഈ സൈസിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് ഉമർ കേൾക്കണം, ഉമർ കേൾക്കണം. എന്തായിരിക്കും കാട്ട ഉമർ അങ്ങനെയുള്ളവര്? ആ റളിയല്ലാഹു തആലാ അൻഹു, നമ്മുടെ നാട്ടിലുള്ള ഒരു എഴുത്തുകാരൻ പുസ്തകം എഴുതിയത്, അദ്ദേഹത്തിന്റെ ആ ആ സബ്ജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള വിഷയത്തെ കുറിച്ചല്ല ചർച്ച, ജീവിതത്തെ കുറിച്ച് ചർച്ചയല്ല, ആ വിഷയം എന്താണ്? അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് റിദ്ദത്തുൻ ലാ അബ ബക്കറലഹ, അബൂബക്കർ ഇല്ലാത്ത മുർത്തദ്ദുകൾ, അബൂബക്കർ ഇല്ലാത്ത മുർത്തദ്ദുകൾ. ഇന്ത്യക്കാരൻ എഴുതിയതാണ് ആ പുസ്തകം. എന്താണ് പ്രശ്നം? പണ്ട് മുർത്തദ്ദുകൾ ഇവിടെ ആദ്യമായിട്ട് റസൂലുള്ളാഹി വഫാത്തായ ശേഷം ഉടലെടുത്തതായ വേളയിൽ അന്ന് ആ മുർത്തദ്ദുകളോട് പോരാടാൻ മത്സരിക്കാൻ ആരുണ്ടായിരുന്നു? അബൂബക്കർ ഉണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ മൂന്നൊക്കാരായ മുർത്തദ്ദുകളും ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന മുർത്തദ്ദുകളും ഖുർആനിൽ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളെ തള്ളിപ്പറയുന്ന മുർത്തദ്ദുകളും വികസിച്ച് വ്യാപകമായി വരികയാണ്. ആരുടെയും രോമം പൊങ്ങുന്നില്ല. എന്തുകൊണ്ട്? അബൂബക്കർ ഇല്ല, അബൂബക്കർമാര് കുറഞ്ഞു വന്നു, അതാണ് അർത്ഥം. മനസ്സിലായില്ലേ സഹോദരന്മാരെ സഹോദരികളെ? അപ്പോൾ ഞാൻ നേരത്തെ ഓതി വെച്ച ഹദീസ് പൂർത്തിയാക്കി കളയാം. എന്താണ് ഹദീസ്? ക്രിസ്ത്യാനികൾ അമിതമായി ആദരിച്ചതുപോലെ നിങ്ങൾ അന്ന് അമിതമായി ആദരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ആ ആദരണിതിയിൽപ്പെട്ടതാണ് എന്ത്? ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന റാഫിദികൾ ഈജിപ്തിൽ, അവർ മൊറോക്കയിൽ മൊറോക്ക ആ ഭാഗത്തിൽ നിന്നിട്ട് വന്ന ഉബൈദികളും മറ്റുമാണ്, ജൂതന്മാരാണ് ബേക്കിൽ നിന്നിട്ട് പ്രവർത്തിച്ചവർ എന്നൊക്കെയാണ് ചരിത്രം പറയുന്നവർ. അവരാണ് ആദ്യമായിട്ട് 4-ാം നൂറ്റാണ്ടിൽ ഇത് തുടങ്ങിവെച്ചത്. തുടങ്ങിവെച്ചപ്പോൾ അവരുടെ തത്വം എന്തായിരുന്നു? ക്രിസ്ത്യാനികൾക്ക് ജന്മദിനാഘോഷമില്ലേ, അല്ലെങ്കിൽ അതെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തുമസ് കൊണ്ടാടുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ഒരു പ്രത്യേക ദിവസം നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി നാമം ചെയ്യണ്ടേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലുള്ളതായ സ്വർഗത്തോപ്പ് കേന്ദ്രമാക്കിയും കൊണ്ട് ഭരണം നടത്തിയതായ കാലഘട്ടത്തിൽ സഹാബാക്കൾ അഥവാ അവർ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതായ ഗവർണർമാര് ആവശ്യപ്പെട്ടു, അല്ലയോ നേതാവേ, ഞങ്ങളിലേക്ക് ക്രിസ്തീയ നേതാക്കളിൽ നിന്നിട്ട് എഴുത്തുകൾ വരുമ്പോൾ തീയതികളുണ്ട്, ക്രിസ്താബ്ദ തീയതി, ക്രിസ്തീയ തീയതികളുണ്ട്. അതുപോലെ നിങ്ങൾ നിന്നിട്ട് വരുന്നതാ എഴുത്തുകളിൽ തീയതി ഇല്ലല്ലോ നേതാവേ, അതുകൊണ്ട് നമുക്കും വേണ്ടേ തീയതി. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തകൃതിയായ പാർലമെന്റ് യോഗം വിളിച്ചു കൂട്ടുന്നു. അന്ന് ജീവിക്കുന്ന സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ചതായ ആൾക്കാരിൽ നിന്നിട്ട് പലരും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. റസൂലുള്ളാഹി പ്രീതിപ്പെട്ടുകൊണ്ട് മരിച്ചവരെന്ന് മഹാനായ ഉമർ തന്നെ വിശേഷിപ്പിച്ച 6 പേര് അവിടെയുണ്ട്. അവരെല്ലാം നിർത്തി സമ്മേളിപ്പിച്ചുകൊണ്ട് യോഗം വിളിച്ചു കൂട്ടി ചോദിച്ചു, നമുക്ക് തീയതി വേണം. ക്രിസ്താബ്ദ തീയതി എന്ന പേരിൽ അവർ പറയുന്നത് ഒരു പക്ഷേ അവർ യേശു ക്രിസ്തു മരിച്ചു അല്ലെങ്കിൽ ഈ സ്ഥലമി മരിച്ചു എന്ന് പറയുന്ന ആ വിഭാഗം അങ്ങനെയാണെങ്കിൽ ഉയർത്തപ്പെട്ടു എന്ന് നാം വാദിക്കുന്ന നമ്മുടെ തത്വം അനുസരിച്ചിട്ട് എങ്ങനെയും ആവട്ടെ അവർ പറയുന്ന തീയതി തെറ്റാണ്. അവർ പറയുന്ന തീയതി ആ ടൈമിന് 300-ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്, ഊഹാപോഹമാണ്. നമ്മുടേത് എങ്ങനെയല്ല, നേതാക്കൾ ഒരുമിച്ച് കൂടി മദീനയിൽ തീരുമാനിക്കുന്നു. മഹാനായ ഉമറിനോട് പറയപ്പെട്ടു, റസൂലുള്ളാഹിയുടെ ജന്മദിനമാവട്ടെ, റസൂലുള്ളാഹിന്റെ ബേസത്താവട്ടെ, റസൂലുള്ളാഹിയുടെ ഹിജ്റയാവട്ടെ, പലതും അവിടെ പറയപ്പെട്ടു.
അവിടെ ജന്മദിനമുണ്ട്, അറിയില്ലായിരിക്കും ജന്മദിനം കൃത്യമായിട്ട്, അപ്പോൾ അത് തള്ളപ്പെട്ടു. പിന്നെ അവിടെ എന്താണുള്ളത്? പിന്നെ ഉള്ളത് മരണദിനമാണ്, അത് അവതും തള്ളപ്പെട്ടു, ആ അഭിപ്രായം തള്ളപ്പെട്ടു. പിന്നെന്താ അവിടെ ഉള്ളത്? ബേസത്ത് ദിവസം. ബേസത്ത് പ്രാധാന്യമുള്ളത് തന്നെയാണ്, പക്ഷേ ബേസത്തിൽ മാത്രം എന്തില്ല, പ്രയാസമില്ല. പ്രയാസവും ബേസത്തും രണ്ടും കലരുന്ന ഒന്നാണ് ഹിജ്റ. ഹിജ്റയിൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഉമർ പറഞ്ഞു, ഹിജ്റയാവട്ടെ. ലോക മുസ്ലിങ്ങൾ ദൈനംദിനം അവരുടെ കലണ്ടർ മറിക്കുമ്പോൾ സ്മരിക്കേണ്ടത് സഹാബാക്കളും റസൂലും ലോകത്തിൽ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഈ മതത്തെ സ്ഥാപിക്കാൻ, അതിന്റെ വിജയപതാക പറപ്പിക്കാൻ മക്കാർ അനുവദിക്കാതെ വന്നപ്പോൾ, അവിടുന്ന് കല്ലെറിയപ്പെട്ടപ്പോൾ, കൊല്ലാൻ വേണ്ടി പ്ലാനിടപ്പെട്ട സന്ദർഭത്തിൽ ഒളിച്ചോടിയ രംഗം ലോക മുസ്ലിങ്ങൾ ഓരോ ദിവസത്തിലും സ്മരിക്കണം. അപ്പോൾ അവർക്ക് ആ സ്മരണയിലൂടെ ത്യാഗം മനസ്സിലാക്കാനും സ്വബഹി നമസ്കാരം കളവാക്കാതെ നമസ്കരിക്കാൻ പോകാനും അവർക്കത് പ്രചോദനം നൽകും എന്ന് ഉമർ മനസ്സിലാക്കിയത് കൊണ്ട് ഹിജ്റ വർഷമായിരുന്നു മുസ്ലിങ്ങളുടെ തീയതിയായിട്ട് മഹാനായ ഉമർ ഗണിച്ചത്. അങ്ങനൊരു ജന്മദിനും മരണത്തിനൊക്കെ ഗണിക്കണമെന്നുണ്ടെങ്കിൽ ഉമർ അത് തിരഞ്ഞെടുത്തിരുന്നേനെ, തിരഞ്ഞെടുത്തിട്ടില്ല. ഇല്ല എന്ന നിലക്കൾ തെളിവ് എന്താണ്? ഈ മൗലൂദ് കൊണ്ടാടുന്നവരുടെ കലണ്ടർ. എന്താ തെളിവ്? മൗലൂദ് കൊണ്ടാടുന്നവരുടെ കലണ്ടർ. ആ കലണ്ടറിൽ ഹിജ്റ വർഷമാണല്ലോ പറയുന്നത്. ആ അപ്പോൾ ഹിജ്റ വർഷമാണ് അവിടെ പ്രാധാന്യം നൽകിയത്. അത് ഇത് അങ്ങനെയുള്ളൊരു പ്രാധാന്യം നൽകേണ്ടതുണ്ടെങ്കിൽ നൽകിയിരുന്നത് ഈ ഇങ്ങനെയുള്ള ഇവർ കാട്ടുന്ന രൂപത്തിലുള്ളതായ പ്രഹസനത്തിനായിരുന്നു. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. الذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه. അവരാരാണവർ? അവർ അള്ളാഹുവിന്റെ ദൂതരെ കൊണ്ട് വിശ്വസിച്ചവരും അവരാദരിക്കുന്നവരും അവരെ ബഹുമാനിക്കുന്നവരും. പിന്നെന്താ നിബന്ധന പറഞ്ഞത് ഖുർആനിൽ? അവരെ ആദരിക്കുക ബഹുമാനിക്കുക എന്നതോടൊപ്പം ഒത്തബഉ അന്നൂറല്ലദി ഉൻസിലമാ, അവരുടെ കൂടെ ഇറങ്ങിയ പ്രകാശമാകുന്ന ഖുർആനിനെ പിൻപറ്റുന്നവരും.